आकाशवाणी സൗമ്യഭാവത്തിന്റെ കരുത്ത്. കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ ടി എൻ കൃഷ്ണന്റെ വയലിൻ വാദനത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. ആസ്വാദകർക്കാകട്ടെ പ്രൗഢഗംഭീരമായ അനുഭവം. അതായിരുന്നു അദ്ദേഹം ഒരുക്കിയ ഓരോ കച്ചേരിയും. ശാന്തമായി തുടങ്ങി ശ്രോതാവിന്റെ ഓരോ അണുവിലും പടർന്നു കയറുന്ന സംഗീതലഹരി. 2004 ഭാരതത്തിലെ 23 പ്രഗത്ഭ സംഗീതജ്ഞരെ ആകാശവാണി നാഷണൽ ആർട്ടിസ്റ്റ്, ദേശീയ കലാകാരൻ എന്ന പദവി നൽകി ആദരിച്ചു. അവരിലൊരാൾ ടി എൻ കൃഷ്ണനായിരുന്നു. അന്ന് അദ്ദേഹം ആകാശവാണിയുമായി തന്റെ അനുഭവങ്ങൾ തന്റെ മാതൃഭാഷയിൽ പങ്കുവച്ചു. പ്രസ്തുത അഭിമുഖ സംഭാഷണം ഇതാ ഒരിക്കൽ കൂടി. ഒപ്പം മൃദംഗവാദകൻ KMS മണി. താങ്കൾക്ക് തൃപ്പൂണിത്തുറയുടെ സംഗീത പാരമ്പര്യത്തെ പറ്റി വിശദീകരിക്കാമോ? വളരെ സന്തോഷം എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ. റേഡിയോ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്റെ ഓർമ്മ വളരെ കൊച്ചുകാലത്തിലേക്ക് പോണു. ആദ്യമായിട്ട് മൈക്കിന്റെ മുമ്പിൽ വായിച്ചത്, മൈക്രോഫോണിന്റെ മുമ്പിൽ വായിച്ചത് എനിക്ക് 8 വയസ്സുള്ളപ്പോൾ. പിന്നെ അതിനുശേഷം 1938 ഓൾ ഇന്ത്യ റേഡിയോ ട്രിച്ചിയിൽ ഫസ്റ്റ് കോൺസെർട്ട് റേഡിയോ പ്രോഗ്രാം വായിച്ചു. തൃപ്പൂണിത്തുറ എന്റെ സ്വന്തം രാജ്യം. അക്കാലത്ത് സംഗീതത്തിന് ഒരു ആദരവ് കൊടുത്ത് വിദ്വാങ്ങൾക്കെല്ലാം ഒരു ഇത് കൊടുക്കുന്നത് മഹാരാജാക്കന്മാർ, അമ്പലങ്ങൾ. പിന്നെ തൃപ്പൂണിത്തുറ ഒരു ഫൈൻ ആർട്സിന് ഒരു സെന്ററാണ് അക്കാലത്ത്. കൊച്ചി മഹാരാജ റോയൽ സീറ്റാണല്ലോ തൃപ്പൂണിത്തുറ. അവര് മഹാരാജാക്കന്മാർ വിദ്വാങ്ങളെ ആദരിച്ച് അവർക്ക് സ്റ്റേറ്റസ് കൊടുത്ത് അങ്ങനെയാണ് വന്നത്. സോ ഞങ്ങളുടെ കുടുംബം ഒരു സംഗീത പാരമ്പര്യ കുടുംബം. ഭാഗവതർ മഠം പറയുന്നു തൃപ്പൂണിത്തുർ. എന്റെ ഗ്രാൻഡ് ഫാദർ, മുത്തച്ഛൻ അപ്പാത്തുറ ഭാഗവതർ പാലസ് വിദ്വാനായിരുന്നു അക്കാലത്ത്. സോ അതുപോലെ പല വിദ്വാങ്ങൾ, നിറയെ വിദ്വാങ്ങൾ അക്കാലത്ത് ആസ്ഥാന വിദ്വാങ്ങളായിട്ട് ഇരുന്നു. പിന്നെ തൃപ്പൂണിത്തുറയില് നടക്കാതെ കച്ചേരിയില്ല, വരാതെ വിദ്വാങ്ങളില്ല. എല്ലാം മറ്റ് സ്റ്റേറ്റ്സിൽ നിന്ന്, മൈസൂർ, തമിഴ്നാടു, എല്ലാവരും അവിടെ നിന്ന് വന്ന് കച്ചേരിയും മഹാരാജയുടെ ഇതിൽ ആദരവില് വന്ന് കച്ചേരിയെല്ലാം നടത്തും. പിന്നെ അക്കാലത്ത് ഇതുപോലെ മൈക്രോഫോണൊന്നും ഇല്ല അമ്പലത്തിലോ പാടി. എല്ലാം ഞാൻ തന്നെ തൃപ്പൂണിത്തുറയിൽ വായിച്ചിട്ടുണ്ട്, മൈക്കില്ലാതെ കച്ചേരി വായിച്ചിട്ടുണ്ട്. അങ്ങനെ തിരുവനന്തപുരം, തൃപ്പൂണിത്തുറ, മൈസൂർ ഇതെല്ലാം ഒരു മഹാരാജാക്കളെല്ലാം ചേർന്ന് എൻകറേജ്, വിദ്വാങ്ങളെല്ലാം എൻകറേജ് ചെയ്ത സ്റ്റേറ്റ്സ് ആയിരുന്നു. താങ്കളുടെ സംഗീത രംഗത്തിലേക്കുള്ള രംഗപ്രവേശം, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു താങ്കളുടെ വരവ് എന്നതിനെ പറ്റി ഒന്ന്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുടുംബം സംഗീത കുടുംബം. പിന്നെ എന്റെ അച്ഛൻ നാരായണ അയ്യർ, എ നാരായണ അയ്യർ, അദ്ദേഹം വലിയ വിദ്വാനായിരുന്നു. അവരെല്ലാം പാട്ടായിരുന്നു. ഞങ്ങളെ ഫിഡിൽ വളരെ കൊല്ലത്തിന് ശേഷമല്ലേ വന്നുള്ളൂ. പക്ഷെ എന്റെ അച്ഛന് ഫിഡിൽ ഒരു മോഹം, വയലിന് ഒരു മോഹം ഉണ്ടായിരുന്നു. സോ വയലിനെടുത്ത് ലേറ്റസ്റ്റ് ഒരു വയസ്സെല്ലാം വന്ന കാലത്തെടുത്ത് വായിച്ചു. സോ അദ്ദേഹത്തിന് വളരെ ഒരു ക്രിയേറ്റീവ് ബ്രെയിനാണ്, എല്ലാം പുതിയതായിട്ട് ചെയ്യണം. അപ്പോൾ വയലിന് അദ്ദേഹം എല്ലാം എങ്ങനെ വായിക്കണം എന്നെല്ലാം അവർ പഠിച്ചു. പിന്നെ ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അതെനിക്ക് എനിക്ക് എൻ്റെ അടുക്ക എൻ്റെ ഇയാൾക്ക് സംഗീതം വരും എന്നിട്ട് അദ്ദേഹത്തിന് തോന്നി വയലിനെടുത്തു. ഒരു 3 വയസ്സിരിക്കുമ്പോൾ കൊടുത്തു. അങ്ങനെ വയലിന് എൻ്റെ അടുക്ക അച്ഛനു തന്നു. ഞാൻ അച്ഛൻ പറയണ കേട്ട് ഞാൻ വായിച്ചു. ഒരു 5 വയസ്സിനകത്ത് എല്ലാം ഒരുമാതിരി ആര് പാടിയാലും അത് വായിക്കാനുള്ള ഒരു ഇത് അച്ഛൻ എനിക്ക് പറഞ്ഞത് തന്നു. പിന്നെ ഒരു 4-5 കൊല്ലം
ദിവസം ഒരു 10 മണിക്കൂർ സാധകം ചെയ്യും. അച്ഛൻ പിടിച്ച് 4 മണിക്ക് ഉണർത്തം ഉണർത്തിട്ട് വായിക്കാൻ പറയും. എപ്പോഴും ഫിഡിൽ 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 ഫിഡിൽ. സോ ആണെങ്കിൽ എണീക്കും, വായിക്കും, ഉടനെ കുടിച്ച് സ്കൂളിൽ പോവും. സ്കൂളിൽ പോയിട്ട് ഉച്ചയ്ക്ക് വരും ലഞ്ചിനാണ് ഉടനെ ഫിഡിൽ എടുത്ത് വായിക്കണം. 10-15 അത് വായിക്കണം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 3-4 മണിക്ക് വരും അപ്പവും ഫിഡിൽ. അച്ഛൻ അമ്മ എല്ലാം പറഞ്ഞാലേ അത് നമ്മളെല്ലാം കേൾക്കും. ഇപ്പോഴത്തെ പോലെ കേൾക്കാതെ കാലമല്ല. സോ അവർ എന്ത് പറഞ്ഞാലും ദൈവവാക്കാണ്. അങ്ങനെ പറഞ്ഞു കേട്ട് അതിന്റെ ഗുണം അതാണ് അദ്ദേഹം പറഞ്ഞു തന്നത്. വായിച്ച് ഒരു 9 വയസ്സിലേക്ക് എല്ലാം ഒരുമാതിരി നല്ലോണം വായിച്ച് കച്ചേരി വായിക്കാനുള്ള ത്രാണിമുണ്ടാക്കി. എന്നിട്ട് തൃപ്പൂണത്തിലെ അമ്പലത്തിൽ തന്നെ വായിച്ചു ഫസ്റ്റ് കച്ചേരി തൃപ്പൂണത്തിലെ അമ്പലത്തിൽ. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞ 1938-39 അപ്പോഴാണ് ട്രിച്ചി ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റാർട്ടായിരിക്കുന്നത്. അപ്പം നമുക്ക് സൗത്തിലെ 2 സ്റ്റേഷനേ ഉള്ളൂ, മദ്രാസ് ഓൾ ഇന്ത്യ റേഡിയോ, ട്രിച്ചി ഓൾ ഇന്ത്യ റേഡിയോ. അപ്പം നമ്മളിവിടെ കൊച്ചി ആയതുകൊണ്ട് കൊച്ചിയിൽ നിന്ന് തൃശ്ശാപള്ളിക്ക് പോകണം. സോ അങ്ങനെ 1938-39 ഞാൻ വായിക്കാൻ തുടങ്ങി. എൻ്റെ അച്ഛനും വായിക്കും. അങ്ങനെയാണ് അരങ്ങേറാൻ തോന്നുന്നത്. കഴിഞ്ഞ തലമുറയിലെ അതിപ്രശസ്തരും അതികായരുമായ അരിയക്കുടി രാമാനുജയ്യങ്കാർ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ, ഫ്ലൂട്ട് മാലി, മധുരൈ മണിയയ്യർ, ആലത്തൂർ ബ്രദേഴ്സ്, ചെമ്മങ്കുടി ശ്രീനിവാസയ്യർ, ജി എൻ ബി, അങ്ങനെ പ്രശസ്തരായ പല അതികായന്മാർക്കും ഈ തലമുറയിൽപ്പെട്ട വളരെയധികം കലാകാരന്മാർക്കും താങ്കൾ വയലിൻ പക്കവാദ്യം ഒരുക്കുകയും വയലിൻ കച്ചേരി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഓർമ്മിക്കാവുന്ന ചില അനുഭവങ്ങളെ പറ്റി പറയാമോ? ഓർമ്മിക്കാവുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ട്, 1-2 അല്ല. ഏതാ ഞാൻ പറയേണ്ടതെന്ന് ഇപ്പൊ എനിക്ക് നോക്കുക. ആദ്യം തന്നെ ഞാൻ ഈ വലിയ വിദ്വാങ്ങൾക്ക് പക്വാദ്യം വായിക്കുന്ന പറഞ്ഞപ്പോ ആ അവരോട് കൂടെ പക്വാദ്യം വായിക്കാൻ കിട്ടിയ ആ ഒരു സന്ദർഭം അതൊരു ഈശ്വരാനുഗ്രഹം. ഇവിടെ ഞാൻ എറണാകുളത്ത് ഇരുന്നുണ്ട്. അരിയക്കുടിയും GNB മധുരമണി ഇവരെല്ലാം ഞാൻ എവിടെയാ പോയി. അപ്പോ ആലപ്പുഴ പാപ്പ സ്വാമിന്ന് കേട്ടിട്ടുണ്ടോ? പക്കെ പാർസ്വാമി അഡ്വക്കേറ്റ് പാപ്പാസ്വാമി, അദ്ദേഹം വലിയ ഒരു കനോഷിയർ ഓഫ് മ്യൂസിക്. ആരെങ്കിലും സരിഗമ പതനി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവരെ ഒരു വിദ്വാനായിട്ടേ കരുതുള്ളൂ. സരിഗമ പതനി പാടണ്ട, പറഞ്ഞാ മതി. അതുപോലെ ഒരു വലിയ ഒരു നല്ല സ്നേഹിതനാണ് അദ്ദേഹം. എന്നെ ആ വയസ്സിൽ ഞാൻ വായിച്ച് സാധകം ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്നെ വീട്ടിലെല്ലാം ഒന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലെ കല്യാണങ്ങൾ ഇത് കാര്യങ്ങൾ ഇവരെല്ലാം വന്ന് കച്ചേരി ചെയ്യും. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് എനിക്ക് അവിടെ പോയപ്പോ അരിയക്കുടി രാമാനുജയ്യങ്കാർ, GN ബാലു ഇവരെല്ലാം അവിടെ കണ്ടു. എന്റെ വായന അവരെ അവിടെ വെച്ച് കേട്ടു. കേട്ടിട്ട് ഉടനെ ഓ ഇയാൾ തിരക്കേടില്ലല്ലോ, ഒന്ന് ഉടനെ ഒരു കച്ചേരിക്ക് ടെലിഗ്രാം കൊടുത്തു. അങ്ങനെ ഫസ്റ്റ് കച്ചേരിക്ക് അരിയക്കുടിയുടെ ടെലിഗ്രാം 1941 വന്നു. ആ കച്ചേരി കാരക്കുടിയിലാണ്. പോയി വായിച്ചിട്ട് ഞാൻ അരിയക്കുടിക്ക് ഇരുന്ന് വായിക്കാൻ തുടങ്ങി. മോഹനവർണ്ണാണ് ആദ്യം പാടിയത്. മോഹനവർണ്ണം തീരുമ്പോൾ ഓഡിയൻസ് എല്ലാവരും, ഞാൻ ഒരു കുട്ടിയല്ലേ, സോ വായന കണ്ടിട്ട് എല്ലാവരും കൂടെ ഒരു കളക്ഷൻ. ഒരു കച്ചേരി തുടങ്ങിയപ്പോൾ തന്നെ ഒരു 101 rupees 1941 അപ്പം തന്നെ കിട്ടി. അതൊരു മറക്കാതെ അനുഭവമാണ്. അതേപോലെ ട്രിവാൻഡ്രത്തിൽ സർസി പിരാമസ്വാമി ദിവാനായിരുന്ന കാലം, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ പാർട്ടി. ഞാൻ 4th ഫോം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മൃദംഗ വിദ്വാൻ TK മൂർത്തിയില്ലേ, അദ്ദേഹം അപ്പോൾ അവിടെ ട്രിവാൻഡ്രത്തിൽ അദ്ദേഹത്തിന്റെ സ്കൂളിൽ ഒന്ന് കണ്ടു. നിനക്ക് സായന്ത്രം കച്ചേരി ഉണ്ട്, ഒരു പോന്ന് പോയി അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വായിച്ചു. വായിച്ചിട്ട് സർസിപ്പി അവിടെ നിന്ന് വന്നിട്ട് ഒരു 100 rupees
ഫസ്റ്റ് 100 രൂപ നോട്ട് കാണുന്നതാണ്. അക്കാലത്ത് അതിന് പച്ച നോട്ടെന്ന് പറയും. സോ അങ്ങനെയാണ് നമ്മുടെ തുടക്കം. ഇത് ഇത് ഇതുപോലെ ചില മറക്കാതെ അനുഭവങ്ങൾ പിന്നെ നിറയെ പിന്നെ മറക്കാതെ ഒരു അനുഭവം ശബരിമലയിൽ പോയി വായിച്ചു. അതിപ്പോഴാണ്. അപ്പോൾ അമ്പലത്തിൽ പോയി കെട്ട് നിറച്ച് പോയി സ്വാമി വയലിനടുത്തിട്ട് പോയി അവിടെ 2 hours പോയി വായിച്ചു. ഇതുപോലെ ചില സന്ദർഭം ഇതെല്ലാം മനസ്സിലുണ്ട്. മലയാളിയും പ്രശസ്തനുമായ താങ്കളെ പോലെയുള്ള ഒരു കലാകാരൻ തമിഴ്നാട്ടിൽ പോയി ആധിപത്യം നേടി. ഈ ആധിപത്യം നേടിയതിന്റെ പിന്നിലുള്ള വിജയരഹസ്യം എന്താണ്? അക്കാലത്തില് തമിഴ്നാടോ ഇതെല്ലാം ഒന്നും വ്യത്യാസം ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ ചെയ്ത് ജോലി ചെയ്താലും സിൻസിയറായിട്ട് ചെയ്യണം. പിന്നെ അതെവിടെ അത് ഒരു നാടൊന്നും വരണ്ട, എവിടെ പോയാലും അത് ആദരവ് കിട്ടും. ഇപ്പോഴത്തെ തലമുറയിലെ ടി എൻ കൃഷ്ണൻ, ബാലമുരളികൃഷ്ണ, അല്ലെങ്കിൽ എം എസ് ഗോപാലകൃഷ്ണൻ, പ്രശസ്ത മൃദംഗ വിദ്വാൻമാരായ ടി കെ മൂർത്തി, പാലക്കാട് രഘു എന്നിവരെ പോലെ ഇത്രയും തലയെടുപ്പുള്ള കലാകാരന്മാരെ വായ്പാട്ടിലും വയലിൻ വാദനത്തിലും മൃദംഗത്തിലും ഉണ്ടാകാനായി സാധ്യതയുണ്ടെന്ന് നമുക്ക് സങ്കല്പിക്കാമോ? തീർച്ച പറയാൻ പറ്റില്ല. പിന്നെ എല്ലാവർക്കും നല്ല അറിവും കഴിവും ഉണ്ട്. ബട്ട് ഇപ്പോഴത്തെ കാലസ്ഥിതിയിൽ ഞാൻ 68-70 കൊല്ലമായിട്ട് വായിച്ചുകൊണ്ടിരിക്കണു. ബട്ട് ഇപ്പോൾ എല്ലാവർക്കും വേഗം വേഗം പേര് പാടണം, വേഗം കച്ചേരി ചെയ്യണം. ഒരു 10-15 പാട്ടറിഞ്ഞ ഉടനെ മഹാവിദ്വാനായി, കച്ചേരി കിട്ടി, റേഡിയോ പാടി, ടി വിയിൽ പോകണം. സോ ഇപ്പോഴത്തെ ഡിസഡ്വാൻറ്റേജ് അതാണ്. അവരതിന് ആ ടി വിക്കോ റേഡിയോനോ വേണ്ടി എത്ര സമയം വേണോ അതിന് തയ്യാറി അതേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിലവർ പ്രിപ്പയർ ചെയ്ത് മാത്രമല്ല പേര് വരുള്ളൂ, ഉടനെ വിദ്വാനുള്ളൂ. സോ ദെൻ പിന്നെ അവർക്ക് ഇനിയും പഠിക്കണം, നിറയ അറിഞ്ഞുകൊള്ളണം. ആ ഇതിൻ്റെ വിദ്യയിലുള്ള ആ ഇത് പോയി, ആസക്തി. അതുകൊണ്ട് കുറച്ച് നാൾ വരും. പിന്നെ സസ്റ്റെയിനായിട്ട് അത് നേടിച്ച് കണ്ടറിയണം. അതാണ്. താങ്കളുടെ സഹോദരി ടി എൻ രാജം വളരെ പ്രശസ്തിയായ അതിൻ്റെ ഡീനായി വളരെ കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ രണ്ട് സ്ഥലങ്ങളിലും താങ്കൾക്ക് പ്രവർത്തന മേഖലയിൽ മനസ്സിൽ വളരെയധികം ഓർമ്മയോടുകൂടി വെച്ചിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മദ്രാസ് മ്യൂസിക് കോളേജും എന്ന് പറയുമ്പോൾ സെൻട്രൽ കോളേജ് ഓഫ് കർണാട്ടിക് മ്യൂസിക്, വലിയ വലിയ വിദ്വാങ്ങൾ ഇരുന്ന കോളേജാണ്. മുസ്രി സുബ്രഹ്മണ്യരായിരുന്നു ആദ്യത്തെ പ്രിൻസിപ്പൽ. പിന്നെ എം എ കല്യാണ കൃഷ്ണഭാഗവതർ അദ്ദേഹം പ്രൊഫസറായിരുന്നു. ബൃന്ദ പ്രൊഫസറായിരുന്നു. കെ വി നാരായണൻ സ്വാമി സ്റ്റാഫിലുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ എല്ലാവരും നല്ല ടോപ്പ് ആർട്ടിസ്റ്റ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. സ്ഥാപനത്തിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ, അതിൽ പോയി നമ്മൾ ജോലി ചെയ്യണം. അതൊരു നമുക്ക് ഒരു വലിയ അനുഭവം, ഒരു പ്രത്യേക അനുഭവമാണ്. സംഗീതം നമ്മളെപ്പോൾ പറഞ്ഞു കൊടുക്കണോ, ടീച്ച് ചെയ്യണോ, അപ്പോഴാണ് യു ആർ പെർഫെക്റ്റിംഗ് യുവർ സെൽഫ്. നമ്മൾ പറഞ്ഞു എത്ര പേർക്ക് പറഞ്ഞു കൊടുക്കണോ അത്രയും തവണ നമുക്ക് അത് ഇന്നും ക്ലിയർ ശരിയാകും. അതാണ് ടീച്ചിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. സോ അത് മദ്രാസിലും അതുപോലെ. പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി, ഇത് മദ്രാസ് കർണാട്ടിക് മ്യൂസിക് മാത്രം, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എല്ലാ മ്യൂസിക്കും ഉണ്ടായിരുന്നു. സോ ഇതിൽ എല്ലാവർക്കും നോർത്ത് ഇന്ത്യൻ മ്യൂസിക്, വെസ്റ്റേൺ മ്യൂസിക് കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എടുത്തു. ഇതിൽ പോയി നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ മ്യൂസിക്കും അവരുടെ മ്യൂസിക്കും
നമ്മുടെ മ്യൂസിക് രസിക്കാൻ അവരുടെ കുട്ടികളും ഒന്ന് ചേരുന്നു, അതേപോലെ അവരുടെ മ്യൂസിക്കിന് നമ്മുടെ കുട്ടികളും പോയി ചേരുന്നു. സോ ഇതൊരു വലിയ അനുഭവമാണ്. അത് ഡൽഹിയിൽ എനിക്ക് കഴിഞ്ഞു നല്ല നിറയെ സ്റ്റുഡൻസ്, കർണാടക മ്യൂസിക് പഠിക്കാൻ നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് നിറയെ പേരുണ്ടായിരുന്നു ഞാൻ പോയപ്പോൾ. പിന്നെ പറഞ്ഞതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് ഒരു വലിയ എക്സ്പീരിയൻസ്. കേരളത്തിലുടനീളവും ഇന്ത്യയിൽ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും കൂടാതെ ഒരുപാട് വിദേശ രാജ്യങ്ങളിലും താങ്കൾ വളരെയധികം കച്ചേരികൾ നടത്തിയിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. ഇത്തരുണത്തിൽ കേരളത്തിലെ സംഗീതത്തിൻ്റെ ആസ്വാദകരുടെ സ്റ്റൈലും സ്റ്റാൻഡേർഡും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ സ്ഥാനം എവിടെയാണ്? കേരളത്തിൻ്റെ സ്ഥാനം ഒരു വലിയ സ്ഥാനം. കേരളത്തിൽ അക്കാലത്ത് നടന്ന പോലെ എങ്ങും നടന്നിട്ടില്ല. എല്ലാ അമ്പലങ്ങളിലും കച്ചേരി നടക്കും. വലിയ വലിയ വിദ്വാങ്ങളെല്ലാം പാടിയിട്ടുണ്ട്, ഞാനും നിറയെ വായിച്ചിട്ടുണ്ട്. കച്ചേരി പറഞ്ഞാൽ അമ്പലത്തിൽ 10 മണിക്ക് രാത്രി തുടങ്ങും, എളുപ്പം കാലത്ത് 3 മണി വരെ കച്ചേരി എല്ലാവരും കേട്ടിട്ടുണ്ട്. അങ്ങനെ നിർദ്ദേശം ഒരുപാട് കൊല്ലം ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്വാതി തിരുനാൾ അക്കാഡമി, എത്ര സ്റ്റുഡൻസ് എത്ര പേർ പാടിക്കൊണ്ടു. കേരള സ്റ്റേറ്റ് റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്താൽ നല്ല സംഗീതം കിട്ടും. അക്കാഡമി തിരുവനന്തപുരത്ത്, തൃപ്പൂണിത്തുറയിലെ, പാലക്കാട്ട്, എത്ര വിദ്വാങ്ങൾ എത്ര നിറയെ പേർ കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി വന്നുകൊണ്ടിരിക്കണോ, വന്നുകൊണ്ടിരിക്കണോ, ഇത്ര ഓരോ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ തലമുറയിലെ സംഗീത കലാകാരന്മാർക്ക് നന്നായി പരിലസിക്കാൻ വേണ്ടി താങ്കൾക്ക് നൽകുവാനുള്ള സന്ദേശവും ഉപദേശവും എന്താണ്? ഉപദേശം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം, കേൾക്കണതാരാ? എല്ലാരും നമ്മളെ വീട്ടിലെ ആരും കേൾക്കണില്ല. പിന്നെ ഉപദേശിക്കാൻ ശേഷമായിട്ടൊന്നും പറയല്ല, എല്ലാം നല്ലോണം പാടുന്നുണ്ട്, നല്ലോണം വായിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ഇനി മുഖ്യത്വം അതിന് സീരിയസ്നെസ് കൊടുത്ത് ഒരു ഡിവോഷൻ, ഭക്തി, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധകം. സാധകമില്ലാതെ നമുക്കൊന്നും മനസ്സിലിരിക്കും, ബട്ട് പാട്ടായാലും വാദ്യമായാലും അത് ബുദ്ധി വെച്ച് ചെയ്യാൻ പറ്റില്ല. സോ പ്രവർത്തിക്കണം നമ്മൾ, എന്ത് പാട്ടാണെങ്കിൽ സാധകം ചെയ്യണം. ആ ശരീരമെല്ലാം കൺട്രോളിൽ കൊണ്ടുവരണം. എല്ലാത്തിനും ഒരു നല്ല റൂട്ട്, പാത, അതിനൊരു ഗൈഡ് വേണം, നല്ല ഗുരുമാരെ പിടിക്കണം. ഞാൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരുവിടെ വേണ്ടാത്തത് മാത്രം പഠിച്ചിട്ട് ഗുരുവിടെ മുഖ്യമായത് അതല്ല. സോ നമ്മൾ ഗുരുവിൻ്റെ അടുക്കൽ നിന്ന് പഠിക്കുന്ന അവരുടെ നല്ലതെല്ലാം നോക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ നല്ലോണം ശ്രദ്ധയോടെ, ഒരു ദൈവഭക്തിയോടെ, നിഷ്ഠയോടെ, ആൻഡ് കച്ചേരി ചെയ്യണതിൽ തന്നെ ഒരു നിഷ്ഠയും എല്ലാം ഉണ്ട്. അപ്പം നമുക്ക്